Welcome to new episode of Unni Ponnu's Travel Vlog. നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് വാണിയംകുളത്തുള്ള വരികാശ്ശേരി മനയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മന എന്നുള്ള പ്രത്യേകത കൂടെ ഇവിടെയുണ്ട്. സൗത്ത് ഇന്ത്യൻ സിനിമകളുടെ പ്രധാന ലൊക്കേഷനായി വന്നിട്ടുള്ളത് ഈ മനയാണ്, വരികാശ്ശേരി മനയാണ്. വാണിയംകുളത്ത് നിന്നും 2.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ വരികാശ്ശേരി മനയിലേക്ക്. അതിപുരാതനമായ കെട്ടിടമാണ് ഇവിടെ ഉള്ളത്. മൂന്ന് കെട്ട് ഉള്ള ബിൽഡിംഗ് ഉണ്ട്, രണ്ട് കെട്ടുള്ള ബിൽഡിംഗ് ഉണ്ട്. അതിൽ നടുമുറ്റത്തിൽ തുളസിത്തറ, എല്ലാം നിങ്ങൾക്ക് വളരെ വിശദമായി ഉണ്ണി പൊന്നൂസിൻ്റെ പുതിയ വീഡിയോയിലൂടെ കാണാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വരികാശ്ശേരി മനയുടെ ഉള്ളിലുള്ള ചെറിയ ചെറിയ റൂമുകളാണ്. വളരെ പഴക്കം ചെന്ന കെട്ടിടമാണ്. അതിൽ നടുമുറ്റത്ത് തുളസിത്തറയുണ്ട്. ധാരാളം വിനോദസഞ്ചാരികൾ വന്നിട്ടുണ്ട്. വാനിലും കാറിലും ജീപ്പിലും ആയിട്ട് വന്നിട്ടുണ്ട്.
വിവാഹം കഴിഞ്ഞ് ഉടൻ തന്നെ ചില ആളുകൾ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. അവരെ ഈ വീടിലൂടെ കാണാം. അങ്ങനെ ഹാളിലൂടെ നേരെ റൂമിലേക്ക്. പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന അടുക്കളയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില റൂമുകൾ പൂട്ടി ഇട്ടിരിക്കുകയാണ്. അത് കാലപ്പഴക്കം വന്ന് കിടക്കുന്നതുകൊണ്ടാണ്, ആ റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ അപകടം പറ്റുന്നുള്ള ഉള്ളതുകൊണ്ടാണ് അവർ പൂട്ടി വച്ചിരിക്കുന്നത്. അതിൽ CCTV ക്യാമറയും ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കാണാൻ പോകുന്നത് പഴയകാലത്ത് ഉപയോഗിക്കുന്ന കിണറാണ്. വീടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ, അടുക്കളയിൽ നിന്ന് ഇന്നത്തെ വർക്ക് ഏരിയ എന്ന് പറയുന്ന പോലെ അവിടെ നിന്ന് തന്നെ വെള്ളം കോരുവാനുള്ള, കിണറിൽ നിന്ന് വെള്ളം കോരുവാനുള്ള സംവിധാനം പഴയകാലത്തുണ്ടായിരുന്നു. അന്നത്തെ കിണറാണ് നിങ്ങൾ കാണുന്നത്. ഒരു പഴയൊരു നൂറ്റമ്പത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു നിർമ്മിതിയാണിത്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നുവെന്ന് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അധികം ഇരിക്കും അറിയണമെന്നില്ല. പഴയ ഇല്ലങ്ങളെല്ലാം മുഴുവനും തടി കൊണ്ടുണ്ടാക്കിയതാണ്.
കുട്ടിശങ്കരൻ അങ്ങനെ അങ്ങനെ ഇരുന്ന് വിലസ് കാണാൻ ഇടക്കിടക്ക് ടൂറിസ്റ്റുകളെ കാണുമ്പോൾ തലയാട്ടി ഇങ്ങനെ താളം പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്.